മലയാളികളും മുതൽ ഇന്ത്യക്കാരും മുതൽ പൊതുവെ ആളുകൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ എന്നിലൂടെ കൊടുത്തു വിട്ടിട്ടുള്ള ഒരു ഐഡിയ ആണത്. അത് ഞാൻ ടീനെയും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഒരു ഐഡിയ അതിനകത്ത് ഉണ്ട്. വളരെയധികം ഞാൻ കൊടുക്കുന്ന ഗൈഡൻസ് പോലും എങ്ങനെ വെച്ചാൽ മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഓഫീസ് ഞാൻ ബി എസ് എസ് ലൈസൻസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തൽപരരായിട്ടുള്ള ആളുകൾക്ക് സർട്ടിഫിക്കേഷൻസ് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഹലോ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എം ടി എഫ് ഇയെ കുറിച്ചാണ്. എം ടി എഫ് ഇയുടെ അവസ്ഥ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. എം ടി എഫ് ഇയെ കുറിച്ച് ഞാൻ ഒരു മാസം മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു, പാർട്ട് 1 and 2. അന്ന് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഈ മാസം ആദ്യ സമയത്താണ് മൂന്നാമത്തെ വീഡിയോ ചെയ്തത്. അന്നത്തെ വീഡിയോയിലും ആളുകളുടെ റിക്വസ്റ്റ് പലരും കൊടുത്തെങ്കിലും കുറച്ചുപേർക്കൊക്കെ കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. എം ടി എഫ് ഇയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാവരും വളരെ ദുഃഖത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും എം ടി എഫ് ഇയെ കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്തവരും ടിന ആരാണ് എന്നതിനെക്കുറിച്ചും അറിയാമെന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹമായിട്ട് ഒരു സംഭാഷണമാണ് ഞാനുമായിട്ടുള്ളതാണ്. കാരണം ടിനയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു അത് ടിനയുടെ ടിന റിയലായിട്ടും ടിനയാണ് എങ്കിൽ ഒരു ലൈവ് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക, ഞാൻ യൂട്യൂബിലൂടെ അതിൻ്റെ അപ്പോളജി ചെയ്യാം അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതിനും അവർ തയ്യാറായിട്ടില്ല. മലയാളം ഗ്രൂപ്പുകളിൽ മാത്രം കാണാറുള്ള ടിനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതാണ്: ഞാൻ എല്ലാ ദിവസവും ടിനയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, ടിനയുമായിട്ട് ചേർന്നാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. എം ടി എഫ് ഇയുടെ ഓരോ അപ്ഡേറ്റുകളും തരുന്നത് ടിനയാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. പക്ഷേ ഈ കമ്പനി എവിടെ നിന്നാണ് റൺ ചെയ്യിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത അംബാസിഡറാണ് എം ടി എഫ് ഇയുടെ ഇന്ത്യൻ അംബാസിഡർ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം വീണ്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇവരെ പിടിക്കാൻ പറ്റുന്നത് എന്ന് വേറൊരാൾ സജഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പല ആളുകളും കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എം ടി എഫ് ഇയിൽ ഇനിയും വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്തിപ്പം വരുന്ന പല കാര്യങ്ങളും പലരെയും ഭീഷണിപ്പെടുത്തിയുള്ള ഒരു രീതിയിലാണ്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേലിൽ ലീഗൽ കേസുകൾ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പലരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വാനിഷ് ആയതായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ കിട്ടുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇനിയും ഞങ്ങളുടെ സംഭാഷണം എന്താണെന്ന് നിങ്ങൾ കേൾക്കുക. എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് എനിക്ക് തരുന്ന പോലെ അവരുടെ ഗ്രൂപ്പിലും കൂടി ഇൻസ്ട്രക്ഷൻസ് ഡെയിലി നിങ്ങൾ സെൻഡ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് അവർ എല്ലാ ഗ്രൂപ്പുകളിലും ഈ ഒരു കാര്യം എല്ലാ ദിവസവും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കൂടുതൽ അറിവുകൾ ആളുകൾക്ക് കിട്ടട്ടെ, അത് ജെനുവിൻ ആയിട്ട് ആളുകൾ മനസ്സിലാക്കട്ടെ, ആളുകൾ റിസ്ക് കൺട്രോൾ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ സഹായം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാം. അല്ലാണ്ട് അത് പത്താമ്പിക്കാർ പെണ്ണാണ് അങ്ങനെയാണെങ്കിൽ ആളുകൾ എന്നെ വിളിച്ചിട്ടാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നോട് പലരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്കിടത്തില്ലേ, അത് ടിന അവര് പട്ടാമ്പിക്കാരി അല്ലെങ്കിൽ അവർക്കത് ഞാനല്ല, അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പക്ഷെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരു എനർജി കൊണ്ട് മറ്റുള്ളവർക്ക് അത് നല്ല രീതിക്ക് ഭവിക്കുന്നുണ്ടെങ്കിലാണ് അതൊരു പോസിറ്റീവ് എനർജി ആവുന്നുള്ളൂ. നിങ്ങളുടെ എനർജി കൊണ്ട് പല ആളുകൾക്ക് അത് ദോഷകരമാവുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് എനർജിയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് എക്സ്ക്ലൂസീവ് കസ്റ്റമർ സർവീസിൽ നിന്നും വന്ന മെസ്സേജ്, നിങ്ങളുടെ പ്രൊമോട്ട് കോഡും നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ടും ഇന്ന ആളുടെ ഒരു വീഡിയോന്റെ ലിങ്കും വന്നിട്ട് ഇതിനെ പറ്റി ഒരുപാട് ആളുകൾ ഇങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ അന്വേഷണം നടത്താമോ, നിങ്ങൾ ഇന്ത്യൻ റീജിയണൽ അംബാസിഡർ അല്ലേ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് വന്നു. അത് എക്സ്ക്ലൂസീവ് കസ്റ്റമർ സർവീസിന്റെ ഓഡിറ്റിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ അപ്പൊ അവരടുത്ത് പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവരാ വീഡിയോയുമായിട്ട് തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷകരമാണ് എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. അയാളുടെ ഐഡിയിൽ വരുന്ന ഒരു അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താത്ത രീതിയിൽ അയാൾക്ക് ആ ഒരു എം ടി എഫിൽ നിന്നും ഇന്ത്യൻ കിട്ടാത്ത രീതിയിൽ അയാളെ ഫ്രീസ് ചെയ്തിടാം. ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളുടെ സംസാരിച്ച് നോക്കിയതിന് ശേഷം മാത്രം പറയാന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്കിപ്പോ ആ വീഡിയോ കണ്ട് എനിക്ക് ചാടിക്കൊരു തീരുമാനം എടുക്കാം, ഈ വീഡിയോ ഫുൾ നെഗറ്റീവ് ആണോ, ഇയാൾ അക്കൗണ്ടാണ് ഫ്രീ ചെയ്യിപ്പിച്ചതാണ്, എനിക്ക് വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ എം ടി എഫിന്റെ ഒരു ചുമതലയും ഏറ്റെടുത്തിട്ട് ആളല്ല. അവരെ സംബന്ധിച്ച് ഞാൻ അതിന് എലിജിബിൾ ആണ്. 28 വയസ്സ് പ്രായമായിട്ടുള്ളൂ എനിക്ക്. ചുരുങ്ങിയത് 60-ൽ അധികം സിഇഒമാരുണ്ട്. അവരൊക്കെ ഗൈഡ് ചെയ്യുന്നതും അവർക്ക് എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് എന്റെ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഗൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കമ്പനി പോലും പറയുന്നില്ല, ഞാൻ അവരൊക്കെ നന്മയിലൂടെ വളരെ തെറ്റുകളിൽ സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അത് മാത്രമല്ല, എനിക്ക് സുനിൽ നെടുമുടി എന്ന് പറഞ്ഞ അവർക്ക് യാതൊരു വിധ പേഴ്സണൽ റിവെഞ്ചോ അല്ലെങ്കിൽ പേഴ്സണൽ ഒന്നുമില്ല. നിങ്ങളും രക്ഷപ്പെട്ടെ, നിങ്ങളും പണം സമ്പാദിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പെറ്റ എന്റെ അമ്മയാണ്, ദൈവത്തിനാണ്.
ഞാൻ അങ്ങനെ തന്നെയാണ് സർ. ഞാൻ MTF ചെയ്യുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും നല്ലപോലെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം ചുരുങ്ങിയത് എത്ര വരുമാനം ഉണ്ടെന്ന് അറിയാം MTF-യിലൂടെ? ഞാൻ ഇതുവരെ എനിക്ക് ഇപ്പോഴും എനിക്ക് 30-ൽ അധികം മെമ്പേഴ്സ്. ഞാൻ പോലും മാർക്കറ്റ് ചെയ്യാണ്ട് ഞാൻ പോലും പറയാതെ എന്നിൽ എന്റെ കൂടെ ഞാൻ ഇതുവരെ കീഴിൽ എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവരെ പോലും എനിക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വാല്യൂഡ് ആയിട്ടുള്ള ഞാൻ എന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും എന്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ പ്രൊമോട്ട് കോഡ് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, ഞാൻ എന്റെ പോലും ഞാൻ വെക്കാറില്ല. എന്നോട് ചോദിക്കുമ്പോ എന്റെ കൂട്ടുകാർ ആരുടെയൊക്കെയോ ഞാൻ കൊടുക്കുകയാണ് ചെയ്യാറുണ്ട്. എന്നോട് ആരും ചോദിക്കും ഞാൻ സത്യത്തിൽ ഞാൻ ഇതിനെ പ്രൊമോഷൻ എനിക്കറിയാം. നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ഇതുവരെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള രീതിക്കുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലും അല്ലെങ്കിൽ ട്രേഡിംഗ് പരമായിട്ടുള്ള കമ്പനികളും ബ്ലോക്ക് ചെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ സർവീസുകൾ നടത്തുന്ന കമ്പനികളിലൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കമ്പനികൾ നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ചില ചതിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കുറെ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു വെളിച്ചത്തിലുള്ള ഒരാളാണെന്നൊക്കെ എനിക്ക് തിരിച്ചറിയാനാകും. അതൊക്കെ എനിക്കറിയാനാകും. നിങ്ങളുടെ ആ വീഡിയോ മുഴുവൻ ഞാൻ ഇത് കണ്ടു. അതിനകത്ത് ഒരുപാട് നല്ല അറിവുകളുണ്ട്. അപ്പൊ നല്ല അറിവുകൾ മാത്രം ദയവായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് ഇന്നും നിങ്ങളുടെ ആ വീഡിയോ 3-4 പേര് അയച്ചു തന്നിട്ട് അതിന് ഒരു നെഗറ്റീവിലാണ്. ഇയാളുടെ വീഡിയോ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. ഇയാൾ കാരണം ഞങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. എന്തിനാണ് മറ്റുള്ളവർക്ക് ദോഹം എനിക്ക് കിട്ടുന്നുണ്ട് സാർ. എന്റെ ഇഷ്ടംപോലെ ആളുകള് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് വലിയ വലിയ ലീഡേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അവരൊക്കെ എനിക്ക് അവരുടെ ഗ്രൂപ്പിൽ മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ള ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന എനിക്ക് കുറഞ്ഞത് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തെറ്റ് ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയാം, ഒരാൾ പറഞ്ഞത് മറ്റൊരാളത്ത് പറയാന്ന് പരദൂഷണമാണ് പറയുന്നത് അല്ലേ? അല്ല എന്നോട് എനിക്ക് അയച്ചു തരുന്നതാണ് സാറിനെ. അല്ല എന്നോട് പറയുന്ന സാറിനെ കുറിച്ച് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എന്നോട് പറയാറുള്ളത്. ആ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയില് അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ MTF ചെയ്യുന്ന ആളുകൾക്ക് നെഗറ്റീവായിട്ട് അവരുടെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് അതിൽ വന്നിരിക്കുന്നത്. ഞാൻ ടിനയുമായിട്ട് ഞാൻ ഏകദേശം 6-7 മാസം മുമ്പാണ് ടിനയുമായിട്ട് ഞാനൊന്ന് വാട്സപ്പ് ചാറ്റ് ചെയ്തു. ടിനെ അന്ന് എന്നെ ബ്ലോക്ക് ചെയ്തതാണ് ആക്ച്വലി. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ടീന ഇത്ര ആളുകളോട് സംസാരിക്കും? ടീന ഒരു ദിവസം ചുരുങ്ങി എത്ര പേർക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ടീനന്റെ ഒരു ദിവസം ഇങ്ങനെ അറിയാവോ? ടീനെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ടീനയുടെ സ്റ്റാറ്റസ് എല്ലാ ദിവസവും കാണുന്ന ആളാണ് ഞാൻ. ടീന എനിക്ക് എല്ലാ ദിവസവും സെൽഫീസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ടായിരുന്നു. ഞാനിപ്പോ എനിക്ക് പോലും ടീനയോട് സംസാരിക്കും. ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് വരെ ടീന എന്റെ കൂടെ 1.5-2 വർഷമായിട്ട് എന്റെ കൂടെ. ഞാൻ 1.5 വർഷമായിട്ട് MTF ചെയ്യുന്ന ആളാണ്. 1.5 വർഷം ഇത് 1.5 വർഷമായിട്ട് ഞാൻ ഞാൻ ഫെബ്രുവരി 2022 ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ചിലാണ് ഞാൻ തുടങ്ങുന്നത്. 1 വർഷം മുന്നേ ക്രൗൺ ക്ലബ്ബ് എന്നാണ് തുടങ്ങിയത്. ക്രൗൺ ക്ലബ്ബ് തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. അന്ന് മാനുവൽ ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ മാനുവൽ ട്രേഡിംഗ് തുടങ്ങിയ സമയം തൊട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ CEO ആണ് ഞാൻ. അതെ, എനിക്കറിയാം സാറിനെ, എനിക്കറിയാം. സാറിന്റെ പേരാണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നതും. അതായത് വിക്കി എഫ്എക്സ് ഇപ്പോഴും സാറിന്റെ പേരാണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത്, എനിക്കറിയാം. 1.5 വർഷമായി ഞാൻ ചെയ്യുന്നുണ്ട്. 1 വർഷമായി ഞാൻ സ്ഥാപനം ഇട്ടിട്ട്. അതെ, എനിക്കറിയാവുന്നതാണ് സാർ. അപ്പോ ടീനെ ഞാൻ എത്രത്തോളം അത് എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ടീന എന്റെ കൂടെ എന്റെ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിൽക്കുന്നത്. അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലാകുമ്പോ അവരെ എന്റെ അടുത്ത് വന്നങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് എന്നത് കുറച്ചിലാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, രണ്ട് ഓപ്ഷൻ ആണ്. ഞാൻ ബ്ലോക്ക് ചെയിന്റെ കണക്കനുസരിച്ചുള്ള ഒരു കാര്യം ഞാൻ കാലിക്കുലേഷൻ ചെയ്ത് പറഞ്ഞു. പിന്നെ റിയൽ ട്രേഡ് ആണെങ്കിൽ ആരും പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞതിൽ നിങ്ങൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻസും അസ്യൂം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആക്ച്വലി യൂട്യൂബിൽ നിന്നാണോ വരുമാനം വേണ്ടത്, MTF-ൽ നിന്നാണോ വരുമാനം വേണ്ടത്? എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ തരുന്നുണ്ട് സാർ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 30 വർഷം ജോലി ചെയ്തിട്ട് VRS എടുത്ത വ്യക്തിയാണ്. എനിക്ക് 36,000 രൂപ എനിക്ക് മാസം പെൻഷൻ ഉണ്ട്. ഞാൻ ഒരു പണി ചെയ്തില്ലെങ്കിലും എനിക്ക് 36,000 രൂപ 36,000 രൂപ എനിക്ക് പെൻഷൻ.
ഇത്രയും വലിയൊരു എബിലിറ്റി ലെവലിൽ എത്തിയിട്ടുള്ള ആളാണ് നിങ്ങൾ. അതായത് സാറ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇത്രയേ പറഞ്ഞു വരുന്നുള്ളൂ. എന്റെ എന്റെ പോയിന്റ് ഇതാണ്, ചില ആളുകൾക്ക്, എനിക്ക് ഓവറോൾ എനിക്ക് ചുരുങ്ങിയതൊരു 10-ൽ ആളുകൾ, എന്റെ സിഇഒമാർക്കുള്ള ഒരു ഗ്രൂപ്പിൽ പോലും ഇതേപറ്റിട്ട് കുറെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അത് പല ആളുകൾക്കും നെഗറ്റീവ്ലി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്രാങ്ക് ഓപ്പൺലി പറയാം, ആ വീഡിയോ കൊണ്ട് സാറിനോട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്, ഞാൻ എം ഡി എഫ് തകർക്കാനോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ബിസിനസ് പറ്റത്തില്ല. അതെ 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 സാറ്, എന്റെ വീഡിയോ കണ്ടേ, നോർത്ത് ഇന്ത്യ, ഞാൻ ഡൽഹി താമസിക്കുന്ന ആളാണ്, ഞാൻ ഡൽഹി സ്ഥിരവാസിയാണ്, ഡൽഹിയിലാണ്. ഡൽഹിയിൽ എം ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിന്നോ ഒരു ഡിജിറ്റൽ കറൻസിന്നോ ചെക്ക് പോലും കയ്യിലെ എ ടി എം കാർഡ് ഇല്ലാത്തവനും എം ഡി എഫ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്തവർ എനിക്കറിയാം. കാരണം എനിക്ക് ഡൽഹിയിൽ വീടുണ്ട്, യു പിയിൽ വീടുണ്ട്. യു പിയിലൊക്കെ ചെന്ന് കഴിയുമ്പം ആളുകളൊക്കെ ഇങ്ങനെ ആ വീഡിയോ വെച്ച് തന്നെ പറഞ്ഞു, ഒരു കണ്ടെത്തി പണിയെടുക്കുന്ന പോലും എം ഡി എഫിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം അവർക്ക് സ്മാർട്ട് ഫോണും ഇല്ല, ഏജൻറ്റുമാർ പോയി നടന്ന് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനതും പറഞ്ഞു, എം ഡി എഫ് നല്ലപോലെ ബിസിനസ് വളരുന്നുണ്ട് സാറ്. എന്റെ ഒത്തിരി ഫ്രണ്ട്സുകള് ഒരു ദിവസം ലക്ഷങ്ങൾ മേടിക്കുന്നു, ഓരോ ദിവസം ലക്ഷങ്ങൾ മേടിക്കും. സാറൊക്കെ എനിക്ക് 10-15 ലക്ഷത്തിന് മേളിൽ മേടിക്കുന്നവരായിരിക്കും ഒരു ദിവസം, എനിക്കറിയാം. കാരണം ഒരു ദുബായിലൊരു ഒരു വ്യക്തിയുണ്ട് എനിക്കറിയാവുന്ന, പുള്ളി 25 ലക്ഷം കണ്ടാ മേടിക്കുന്നതാണ് എന്നോട് കൂട്ടുകാരൻ പറഞ്ഞു, അവരുടെ ടീമിലുള്ള ഒരാൾ. എന്റെ ഫോണ് ചാർജിങ് കുറവാണ്, ഞാൻ മറ്റൊരു വഴിയിലാണുള്ളത്. ഇപ്പൊ വീണ്ടും നിങ്ങളുമായിട്ട് ഒരു ദിവസം സംസാരിച്ച് സാറൊന്ന് സംസാരിക്കാൻ പോയിട്ട് എന്റെ ഗ്രൂപ്പിൽ 60-ഉം 70-ഉം വയസ്സുള്ള ആളുകൾ പോലും എന്റെ അടുത്താണ് അത് പറയുന്നത്. അപ്പൊ ഞാൻ തന്നെ എന്നെ വിലയിരുത്തുന്ന, ഓ ഇത്രയും എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് ആ ഒരു ചുമതല അവര് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഡീല് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ്. തീർച്ചയായിട്ടും സാർ, ടിനെ ഇന്നലെ എന്നോട് വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞായിരുന്നു, സിഇഒയോട് ഞാൻ പറയും എന്ന് പറഞ്ഞു, എം ഡി എഫ് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. മാത്രല്ല എന്റെ ഗ്രൂപ്പിൽ കോഴിക്കോടുള്ള ബുഷ്ര ലേഡീസ് വരെ, അവര് തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഗ്രൂപ്പിൽ ഈ വീഡിയോ വന്നിട്ട് പല ആളുകൾക്ക് നെഗറ്റീവ്ലി ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് ഇനിയും സാറിന് തന്നെ അറിയാമല്ലോ, ആദ്യ സമയത്ത് ലോസ് ഇല്ലായിരുന്നു, പിന്നെ ലോസ് 1-2 ലോസ് വന്നു, പിന്നെ 3-4 ഇപ്പം ആഴ്ചയിലൊരു ലോസ് ആഴ്ചയിലൊരു ലോസ് വരുന്നു. AI ടെക്നോളജി ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ 4 ലോസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയിട്ട് 3-4 ലോസ് തുടങ്ങിയ മാസം ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത മാസം ഒരു ലോസ് പോലും ഇല്ലാത്ത മാസം ഉണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ, മുന്നത്തെ ഓഗസ്റ്റിൽ ഒരു ലോസ് പോലും വരാത്തൊരു മാസമാണ് ഓഗസ്റ്റ്. അന്ന് മാനുവൽ ആയിരുന്നല്ലോ സാർ. അല്ല, ഓഗസ്റ്റിൽ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു ലോസ് പോലും വന്നിട്ടില്ല. മാനുവൽ ആയിരുന്നു അതിന് ശേഷം. ആ സമയത്ത് മാനുവൽ ആയിരുന്നു സാർ. ഞാനും മാനുവൽ അന്ന് തുടങ്ങിയ ആളാണ് സാർ. ഞാനും എനിക്കറിയാം. കാരണം അത് സാർ, ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ സാർ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് തലേദിവസം നമുക്കൊരു വാട്സാപ്പിൽ ഒരു ഇമേജ് വരും, ഇന്ന ഒരു ബൈ ചെയ്യണം, സെൽ ചെയ്യണം, അതിനകത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, പിന്നെ ഒരു മൊബൈൽ കാൽക്കുലേഷൻ ഉണ്ട്. അത് തരുന്ന ക്രൗൺ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് ആണ്. നിങ്ങൾക്ക് ക്രൗൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ലീന എന്ന് പറയുന്ന ആളറിയാവോ? ഇല്ല, എനിക്ക് ലീനന്റെ ഒരു അംശം പവർ പോലും ടീനക്ക് ഇല്ല. ലീന ഒരു സാധാരണ ഇൻവെസ്റ്റർ, സാധാരണ ട്രേഡറാണ്, ഒരു സിംഗപ്പൂരുകാരിയാണ്. പുള്ളിക്കാരി ഹോങ്കോങ്ങിൽ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് സെറ്റിൽ ആയതാണ്. അച്ഛനും അമ്മയായിട്ട് അമ്മ സിംഗപ്പൂരിലാണ് താമസിക്കുന്നത്. അവരുമായിട്ട് നല്ല രീതിക്കുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ചലഞ്ച് ചെയ്യാനല്ല ഞാൻ വരുന്നത്. ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞതാണ്, ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എൻട്രികളുടെ ബേസിൽ, എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നത് അതിനകത്ത്, നമ്മുടെ ഇന്ത്യയിൽ വെച്ച്. വിദേശത്ത് എത്ര നടത്തുന്നത് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റത്തില്ല.
പല രാജ്യങ്ങളോട് ഞാനെല്ലാം അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ മാസത്തോട് കൂടി ഇന്ത്യയിൽ തന്നെ ചാർട്ടിങ്ങിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാസം ഒറീസയിലും ഇപ്പൊ ഡൽഹിയിലും പല ഇടങ്ങളിലായിട്ട് സിഇഒമാർ, കേരളം ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്, ഇപ്പൊ പല ഏരിയകൾ ബാംഗ്ലൂരും എല്ലാ ഏരിയകളിലും സിഇഒമാരായിട്ട് വന്നു കഴിഞ്ഞു. അത് ഓഫ്റോൾ ഒരു 300 മുതൽ 500 സിഇഒമാരൊക്കെ അവർ ഈ പ്ലാൻ തന്നെ നിർത്തും. അതിനുശേഷം പിന്നെ റിബേറ്റ് സിസ്റ്റം വളരെയധികം വെട്ടിച്ചുരുക്കി. ഫസ്റ്റ് അവർക്ക് ഏത് സമയവും അവരുടെ അപ്ഡേഷൻ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ റിബേറ്റ് സിസ്റ്റം ചുരുക്കാവുന്നതാണ്. അപ്പൊ അത് ഏത് നിമിഷം അത് ഫസ്റ്റ് ലെവലായിട്ട് അവർ ചുരുക്കപ്പെടാം. അങ്ങനെയാണ് ക്രൗൺ ഇൻവെസ്റ്റ്മെന്റ് ക്ലബിന്റെ വിദഗ്ധർ പറയുന്നത്. അവർ ഏത് നിമിഷവും അത് ഫസ്റ്റ് ലെവൽ റെഫറൽ മാത്രമായിട്ട് ചുരുക്കപ്പെടും. ഇപ്പൊ അതൊരു ചാകര പോലത്തെ സമയമാണ്. ഇപ്പൊ നമുക്ക് പരമാവധി എന്ത് ചെയ്യാം, ഒരു പരിധിയിൽ അധികം വളർച്ച വന്നു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ഇതിന്റെ റിബേറ്റ് സിസ്റ്റം ഒക്കെ വെട്ടിച്ചുരുക്കി ഫസ്റ്റ് ലെവൽ മാത്രമാക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രോളിംഗ് വന്നതിന് ശേഷം മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചാകര ഉള്ളപ്പോ തന്നെ കോരണം. അപ്പൊ ഈ ഒരു സമയം ഒരു മിഠായി പറിക്കൽ പോലെയാണ്, കൂടുതൽ വാരുന്നവർക്ക് വാരാം, അത്ര തന്നെ ഉള്ളൂ ഈ ഒരു 1.5 വർഷത്തോളം. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാം, കമ്പനീന്റെ അടുത്ത് ഞാനിപ്പോ എന്താ പറയണ്ടത്, നിങ്ങളുടെ ആ ഒരു വീഡിയോയെ സംബന്ധിച്ച് ഞാൻ എന്താ എന്റെ അടുത്ത് ചോദിച്ച അവർ ചോദിച്ച ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സ്ക്രീൻഷോട്ട് എനിക്ക് ഒരു പ്രശ്നം, ആ വീഡിയോന്റെ പേരിൽ കമ്പനിക്ക് ഒരുപാട് മെസ്സേജുകൾ പോയിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ, അതിന് മുന്നത്തെ വീഡിയോകളിലൊന്നും അത്ര റഷായിട്ട് തോന്നില്ല. നിങ്ങൾ അറിവുകൾ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങളിലൂടെയാണ് എങ്ങനെയാണ് ബ്ലോക്ക് ചെയിനിന്റെ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി പോയിട്ട് നമ്മൾ ഹാഷ്ടാഗ് അഡ്രസ് വഴി എത്ര സമയത്തിനുള്ളിൽ ആ കാര്യങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ കുറെ അറിവുകൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. അറിവ് വിദ്യാദാനം സർവത്തിനാൽ പ്രധാനം എന്നാണ് അയാൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അറിവ് പകർന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞ എന്താണ് ഈ ടിന ഹിന്ദി, ഞാൻ 4-5 ഹിന്ദി ഗ്രൂപ്പ്, ഞാൻ അതിന് എത്ര എക്സ്പെൻസ് വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു എന്താണ് അൺനെസസറി ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എടുത്ത് കളഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പനീന്റെ അടുത്ത് പറഞ്ഞോളാം. നിങ്ങൾ ആസ് യൂഷ്വൽ നല്ല മെമ്പർമാരെ പോലെ ഇല്ല ഞാൻ അങ്ങനെയല്ല സർ, ഞാൻ ടിനെ കുറ്റപ്പെടുത്തുവോ, ഞാൻ പറഞ്ഞ എന്താണ് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞത് ഓക്കെ അല്ലാതെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർ വിലയിരുത്തുന്നതല്ലേ, മറ്റുള്ളവർ ആ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വഴി വിലയിരുത്തുന്നത് നെഗറ്റീവ്ലി കമ്പനിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ അല്ലേ സർ, പിന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ തോന്നലുകൾ നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഇല്ല സർ, ടിന തന്നെ ഇന്നലത്തെ ചാറ്റിൽ തന്നെ ടിന തന്നെ ഒരു ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ ചോദിച്ചു. അപ്പൊ ടിന ഇങ്ങനെ ചോദിക്കുന്നു, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ആരാണ് നിങ്ങൾ കമ്പനിയുടെ ആരാണെന്ന് വിനീത് ചോദിക്കുന്നു. അപ്പൊ ടിന പറഞ്ഞു ഞാൻ ഓളി ആ ഇൻവെസ്റ്റർ എന്ന് മാത്രമേ പറഞ്ഞത്. ജസ്റ്റ് എന്നെ പോലെയോ നിങ്ങളെ പോലെയുള്ള ഇൻവെസ്റ്റർ ആണ്. അത് അയാൾക്കറിയാം നിങ്ങളെ മെമ്പേഴ്സ് മാത്രമല്ല ട്രേഡ് ചെയ്യുന്നത്, ഇത് കേരളത്തിൽ ഞാനാണ് കൊണ്ടുവന്നു എന്നുള്ള സംശയം എന്നെക്കാൾ മുന്നേ വന്നിട്ടുള്ള ആളുണ്ട്. മിസ്റ്റർ ജനീഷ് അത് മറ്റേ ടീനയുടെ ലൈനത്തിന്റെ വേറെ ഒരു ലെവലിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ ദാവൂദ് അത് മറ്റൊരു ലൈനിലൂടെ വന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരംകാരനുണ്ട് ടെൻസാനിയക്കാരന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്, ശ്രീലങ്കക്കാരൻ അണ്ടറിൽ വന്നിട്ടുള്ള വടകരക്കാരനുണ്ട്. അല്ല ഞാൻ ഒരുപാട് ആളുകളുണ്ട്. അല്ല സർ ഞാൻ അവര് പോലും നെഗറ്റീവിന് പറയുമ്പോ അത് എന്റെ വളർച്ചയെ കൂടി ബാധിക്കുന്നല്ല, എന്റെ ലൈനിലൂടെ വരുന്ന നിങ്ങൾ എന്റെ ലൈനിലൂടെ എത്രയോ ലെവലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരാളെ തകർക്കാനല്ല ഞാൻ, അതെനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി. പക്ഷെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് അവർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞു മാത്രം. അല്ല സർ ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻ ആണ്, ഇത് റിയൽ ട്രേഡ് ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആളുകൾ നമ്മൾ ബ്ലോക്ക് അസംപ്ഷൻ അല്ലേ നിങ്ങൾ പറഞ്ഞത്, അത് ഓക്കെ. അത് ഞാൻ പറഞ്ഞതാണ്, അത് ജസ്റ്റ് അഥവാ നമുക്ക് മണി റൊട്ടേഷൻ ആണെങ്കിൽ, കാരണം എൻ്റെ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോ സാറ് കണ്ടു കാണും, അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവരുടെ ബ്ലോക്ക് ചെയിനകത്ത് ഏതൊക്കെ വാലറ്റിലാണ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്. അത് ഓരോ ഇതിൻ്റെ ഞാൻ ആ ലിങ്ക് എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ മണി റൊട്ടേഷൻ ആണെങ്കിൽ, മണി റൊട്ടേഷൻ ഫണ്ടിങ് അതായത് പോൺസി സ്കീം, അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ പോൺസി സ്കീം ആണെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനി പ്രവർത്തിക്കേണ്ടത്, ഈ കമ്പനി ഈ 2 വർഷം നിലനിൽക്കുന്ന തോന്നുന്നുണ്ടോ, ഇവർ എത്രത്തോളം അതായത് 30 ലക്ഷം ആളുകളും ഇൻക്യുബേഷൻ സപ്പോർട്ട് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് $300 വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്കൊക്കെ ഫണ്ട് കൊടുക്കാൻ കമ്പനിക്ക് കാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ ഇതുവരെ വന്നിട്ടുള്ള സിഇഒമാർ എത്ര പേരുണ്ടെന്ന് അറിയാവോ, ഈ പറഞ്ഞ
ഡിഒമാർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സാലറി $1,000 വെച്ച് കൊടുക്കാനുള്ള കപ്പബിലിറ്റി കമ്പനിക്ക് ഉണ്ട്. അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള അസിസ്റ്റൻസുമാർക്ക് എല്ലാവർക്കും രണ്ട് അസിസ്റ്റൻസ്, എനിക്ക് 5 അസിസ്റ്റൻസ് ഉണ്ട് സാറെ. ഞാൻ അതിനെ കുറിച്ച് അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സാർ അതിനകത്ത്. ഞാൻ ഒരു ഞാൻ ഓഫീസിന് വേണ്ടി ഇത്ര പൈസ കൊടുക്കുന്നു, സിഇഒക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ലീഡർമാർക്ക് ഇത്രയും കൊടുക്കുന്നുണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് അതിന് പുറമെ ട്രേഡിംഗിന്റെ സിസ്റ്റം ആണെങ്കിൽ പോലും ഇപ്പൊ അതിന്റെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാല് എല്ലാ ട്രേഡിംഗിലും എല്ലാ ബ്രോക്കറേജും ചില ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് MTFക്ക് ഉണ്ട്, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് നല്ല രീതിക്കുള്ള സ്പ്രെഡും ഉണ്ട് MTFക്ക്. MTFന് അത്ര സ്പ്രെഡ് മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഇല്ല, കാരണം അത്രയും വലിയ സ്പ്രെഡാണുള്ളത്. സാറെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീഡിയോ സാർ ആദ്യം തൊട്ട് കണ്ടെ, ക്രിപ്റ്റോ എന്താന്ന് ABCD അറിയാൻ വയ്യാത്ത പോലും ഇപ്പൊ MTF വന്നതോടെ ക്രിപ്റ്റോ ഫീൽഡിലേക്ക് വന്നു തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്പൺ ആയിട്ട് ഈ MTF ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ നെഗറ്റീവ് ആയിട്ട് വീഡിയോ ഇട്ടാണ്. അത് ഇപ്പൊള്ള പല ആളുകൾക്കും അറിയില്ല. ആകെ എനിക്ക് 100 മെമ്പർ, ആകെ ഞാൻ വന്നിട്ട് ഞാനൊരു 15-16 മെമ്പർ ആയപ്പോ എന്നെ ഒരാള് ഹാർഡ്ലി നെഗറ്റീവ് എടുത്തിട്ടെന്ന് ഞാനൊരു നെഗറ്റീവ് വീഡിയോ ഞാൻ നെഗറ്റീവ് പോസിറ്റീവായിട്ട് എടുത്തത്. പക്ഷെ എന്റെ പറച്ചിൽ അന്ന് കുറച്ച് ആളുകൾ നെഗറ്റീവ് ഇമ്പാക്ട് എനിക്ക് തന്നപ്പോ പോസിറ്റീവ് വീഡിയോ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എങ്കിലും എന്റെ ആ ഒരു സിറ്റുവേഷൻ പരമായിട്ട് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് നെഗറ്റീവിലി ആണ് ഇമ്പാക്ട് കിട്ടിയത്. അതിൽ പരമായിട്ട് പല ആളുകളും എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറ് പറഞ്ഞ കേട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാന്ന് ഞങ്ങൾ വിഡ്രോ ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കമ്പനി തന്നെ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ വീഡിയോ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ദോഷകരമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ട്രേഡിംഗ് തുടർന്ന് പോകട്ടെ. അതുപോലെയാണ് അമീർ അലീന്റെ അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് ചോദിച്ചത്. അമീർ അലീനെ ഞാൻ ജസ്റ്റിന് മിസ്സാക്കി വിട്ടതാ, രക്ഷപ്പെടുത്തി വിട്ടതാ. 2,000 USDT റഫറൽ കിട്ടുന്ന അമീർ അലി ഉസ്താദിന്റെ, അദ്ദേഹം വളരെ എലിജിബിൾ ആയിട്ടുള്ള ഒരു CEO ആണ്. അദ്ദേഹം മറ്റ് പ്ലാറ്റ്ഫോമുകളെ MTC സ്ഥാപനത്തിൽ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള കംപ്ലൈന്റ് കമ്പനിക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അടുത്ത് വന്നിട്ടാണ് ചോദിച്ചത് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ക്രൗണിന്റെ ഒരു റീജിയണൽ ഏജന്റ് ആയിട്ട് ഒരു വലിയ ഇവന്റ് വെക്കാൻ പോവുക. ക്രൗണ് വലിയ ബൈക്ക്, മോട്ടോർ സൈക്കിൾ, TV ഞാൻ പറയാൻ പാടില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഈ ഇവന്റ് വലുത് വെക്കാൻ പോവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മാനം കൊടുക്കുന്നത് അതിന്റെ ചുമതല എന്നെയാണ് അവർ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അവർ പറഞ്ഞ ഇന്ത്യയിൽ എനിക്ക് അതിന് കാപ്പബിലിറ്റി ഉണ്ട് എന്ന് അവർ ലോങ് ടേമിൽ അവർ എന്നെ നോക്കി എനിക്ക് ഞാനത് ചെയ്യാൻ ഡീൽ ചെയ്യാൻ തൽപരനാണ് എന്നുള്ളതുകൊണ്ട് എന്നെ ഏൽപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല അംബാസഡർ ആയതിനു ശേഷം ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ള പണികൾ എന്നെ കമ്പനി എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിന്റെ തിരക്കുകളിലാണ്. 12-ാം തീയതി എന്റെ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്റെ TNOG ഫാമിലിക്ക് വേണ്ടിട്ട് ഞാനായിട്ട് ഒരു ഇവന്റ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഫാമിലുള്ള ഒരു പ്രോഗ്രാം. അവര് പറയുന്ന പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ള പണി മാത്രമല്ല, 1.5 വർഷത്തിന് അതായത് 300 മുതൽ 500 ഓപ്പറേഷൻ സർവീസ് സെന്ററുകൾ ഈ ഒരു രാജ്യത്ത് തുടങ്ങണം, ഓരോ രാജ്യങ്ങളിലും തുടങ്ങണം എന്നാണ് കമ്പനീന്റെ പ്ലാന്. നിലവിൽ ഇപ്പോഴും 60-70-80 ഓപ്പറേഷൻ സെന്റർ എങ്ങാണ്ട് മാക്സിമം ഇന്ത്യയിൽ ആയിട്ടുള്ളൂ. അത് 1.5 വർഷം കൊണ്ട് 70 തന്നെ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി 500 ആവണമെങ്കിൽ ഇനി എത്ര വർഷം എടുക്കുന്നു ചിന്തിച്ചാൽ മതി. അപ്പൊ അത്രയും ഉറപ്പോടു കൂടി ഫ്യൂച്ചർ പ്ലാനുകൾ അവർ സ്റ്റഡി ആക്കി വെക്കുന്നത്. അതിന് പുറമെ ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പല ഇൻഫർമേഷൻസും കമ്പനി തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ $60 ട്രേഡ് എടുക്കാത്ത ഇൻഡിജിയസ് ട്രേഡ് എടുക്കില്ല എന്ന് പറഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കുമ്പോ അങ്ങനത്തെ റീഡിംഗ്സിൽ ഒന്നും ട്രേഡ് എടുക്കാറില്ല. അതൊക്കെ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റം, ആ ഒരു പ്രോഗ്രാമിംഗ് അൽഗോരിത്തിന്റെ ബേസിസിൽ മാത്രം നടക്കുന്നതാണ്. ടീനേ കണ്ടുകൊണ്ട് ഞാൻ മുന്നേ ഈ ഒരു വിഷയം സോൾവ് ചെയ്ത് വിട്ടാണ് മറ്റൊരാൾ ഇതുപോലെ. അപ്പൊ ഞാൻ അന്ന് ആ വീഡിയോ മറ്റുള്ളവർക്ക് നെഗറ്റീവ്ലി ഇമ്പാക്ട് ആക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വളരാൻ ദോഷകരമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് പോസിറ്റീവ് വീഡിയോസ് ഇട്ടതാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഒരു സത്യം, കമ്പനി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങൾക്ക് വളർച്ചയ്ക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരാനുള്ള തത്വമാണത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക, അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വളർച്ച ഉണ്ടാവുന്നത്. കമ്പനി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പണ്ട്. ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ കമ്പനീന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ വിഷമങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാലത്ത്. കാരണം ഞാൻ 99.99% നെഗറ്റീവ് ആയിരുന്നു കേട്ടോണ്ടിരുന്ന മലയാളികളല്ലേ, ആരുടെങ്കിലും പറഞ്ഞു പോസിറ്റീവ് ആയിട്ട് പറയുന്നു തോന്നുന്നുണ്ടോ? ഞാന് സാറിന്റെ വീഡിയോ ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് കാണുകയാണെങ്കിൽ സാറിന് മനസ്സിലായി, ഞാന് MTF ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഏറ്റവും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ളവർ പോലും ഇത്
ദിവസം നമുക്ക് സാറിന് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം സംവദിക്കാവുന്നതാണ്, ഒരു ദിവസം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തൊട്ടേ ഉള്ള പ്ലാനുകൾ തന്നെ, നിങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് നല്ല തൽപരനായിട്ട് ചെയ്യാം, നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ അറിവുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ 100% ഉറപ്പാണ്. ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഡൽഹിയിൽ വന്ന് കാണാനും ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ പറഞ്ഞ പല വീഡിയോകളും ചെയ്തു, പല കമ്പനികളും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ന് ഇല്ല. സിൻസിയർ സിസ്റ്റം, സിൻസിയർ സിസ്റ്റത്തെ കുറിച്ച് ഞാനാണ് ഏറ്റവും നല്ല മലയാളം വീഡിയോ ചെയ്തത്. പക്ഷെ അവരുടെ പോക്ക് കണ്ടപ്പം ഞാൻ പറഞ്ഞു ഇത് പോകാൻ തയ്യാറാണെന്ന്. പക്ഷെ അതും പോയി. രണ്ടര വർഷത്തിന് ശേഷം അവര് വിട്ടുപോലില്ല, നിർത്തി സിൻസിയർ സിസ്റ്റം. അതിനകത്ത് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കോടികൾ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനി MTF ആണ്. അതെ, ആയിരിക്കും സാർ. ഞാൻ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ നോക്കട്ടെ, ടീനയെ കുറിച്ച് പറഞ്ഞേക്കുന്ന പോർഷൻ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കാം, അത് കംപ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുകൾ അതിൽ അറിവുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വീഡിയോകളിൽ അറിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഓൺലൈനിൽ അത് കംപ്രസ് ചെയ്യാൻ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചെയ്യാം. നിങ്ങൾ നിങ്ങൾ ഓൾറെഡി 10K യൂട്യൂബ് ചാനൽ ഉണ്ട് ഉള്ള ആളാണോ? അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി സബ്സ്ക്രിപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ഫെസിലിറ്റീസും കൂടി എനേബിൾ ആയിട്ടുണ്ടാവും. എനിക്ക് 26,000 സബ്സ്ക്രൈബറേ ഉള്ളൂ എനിക്ക് ടോട്ടൽ. അല്ല, അത്ര ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇതുപോലെ ഡ്രിമ്മിങ്ങിനുള്ള പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഞാനത് സാറേ, യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ വരുന്നുണ്ടോ പോലും ഞാൻ നോക്കാറില്ല. എനിക്ക് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ മൊബൈൽ നോട്ടിഫിക്കേഷൻ. ഞാൻ ഇപ്പോ കമ്പനിന്റെ അടുത്ത് എന്താ പറയേണ്ടത്, നിങ്ങൾ പോസിറ്റീവ്ലി മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പോസിറ്റീവ് സാറേ, ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല സാർ അതിനകത്ത്. പിന്നെ എന്തിനാ പോസിറ്റീവ്ലി ഇത് പറയുന്നത്? ഞാൻ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ അതെനിക്ക് മനസ്സിലായി, കമ്പനിക്കും മനസ്സിലായി. കമ്പനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പോയില്ല, എന്റെ അടുത്ത് ചോദിച്ചു. എന്താ സാറേ, ഞാൻ എന്റെ പോലും ലിങ്ക് അല്ല കൊടുത്ത്, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു സാറേ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയും ഒക്കെ ആരെങ്കിലും ചോദിക്കാണ് എന്റെ നമ്പർ കൊടുത്തേക്കുന്ന പുള്ളിയുടെയാണ് റെഫർ ലിങ്ക് പോലും ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ എന്റെ പോലും അല്ല. ഞാൻ എനിക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ നേരെ കൊടുക്കും. പുള്ളിക്കാരൻ ചെയ്തു, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കാം. വീഡിയോയിൽ കണ്ടിട്ടുള്ള റഫർ ലിങ്ക് വരെ അവർ അയച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ നിരപരാധിയാണ്, അങ്ങേറെ ഒന്നും ബ്ലോക്ക് ചെയ്യല്ലേ, പാവം പിടിച്ചൊരു മനുഷ്യനാ. അയാൾക്ക് എങ്ങനെയും റഫറിൽ കിട്ടട്ടെന്ന് ഓർത്ത് ഞാൻ ഇട്ടത്. അല്ലാതെ അതുകൊണ്ട് അയാൾക്കും ദോഷമാണ് സംഭവിക്കുക. എന്റെ സാറേ, ആ പുള്ളിക്കാരനെ എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം സാറേ, നിങ്ങളുടെ വീഡിയോയിൽ ഒത്തിരി വ്യൂവേഴ്സ് ഒക്കെ വരുന്നതല്ലേ, ആരെങ്കിലും നിങ്ങൾക്ക് വരികയാണെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. പുള്ളി നല്ല പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പുള്ളി ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആരുടെയും റെഫർ ലിങ്ക് കൊടുക്കാറില്ല. ആ പുള്ളിക്കാരൻ പറഞ്ഞു സാറേ എനിക്ക് കുറേ പ്രാരാബ്ദങ്ങളുണ്ട്, പുള്ളിയാണ്ട് ഒരു കമ്പനിയൊക്കെ ചെയ്ത് കുറേ പൊട്ടിപ്പോയതാണ്. ഞാൻ ഇതുവരെ 30-40 പേരുടെ നമ്പർ പോലും ആ പുള്ളിക്കാരൻ്റെ നമ്പർ 30-40 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചേർന്നോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കാറ് പോലും ഇല്ല പുള്ളിയോട് പോലും, കാരണം എനിക്കും സമയമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ആ പുള്ളിക്കാരൻ്റെ ഒന്ന് ആ പുള്ളിക്കാരൻ്റെ ഒന്ന് ഐഡിയൊന്നും ബ്ലോക്ക് ചെയ്തല്ലേ, പാവമാണ് കേട്ടോ. ഞാനിട്ടേക്കുന്ന വീഡിയോ പോലും ആ പുള്ളിക്കാരൻ ഇതുവരെ കണ്ടുപോലും കാണത്തില്ല. അങ്ങനത്തെ ഒരു ശുദ്ധ മനുഷ്യനാണ് അദ്ദേഹം. എന്റെ സാറേ, ഞാൻ പറഞ്ഞത് രണ്ട് ഓപ്ഷനാണ്. ഞാൻ ആ ബ്ലോക്ക് ചെയിൻ പറഞ്ഞ ട്രാൻസാക്ഷനാണ് കാണിച്ചത്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് അല്ല, എത്ര എൻട്രീസ് ആണ്, റിസീവ് കൗണ്ട്, അത് ബ്ലോക്ക് ചെയിൻ കാണിക്കുന്ന നമ്മൾ ആരും നോക്കേണ്ട ആവശ്യം. സാർ തന്നെ ഞാനത് രണ്ടും കാണിച്ചു, പിന്നെ ഞാനത് എക്സലിൽ എടുത്ത് കാണിച്ചു. അപ്പം ജൂൺ മാസം ഞാൻ ഫിൻഡോച്ചിനെ കുറിച്ച്, ഫിൻഡോച്ച് പൊളിയാൻ തുടങ്ങി, ദുബായ് ഇവന്റ് വെച്ചപ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞു എക്സിറ്റ് ആയിക്കോളാം ഞാൻ പറഞ്ഞാണെന്ന്. ഞാൻ ഫിൻഡോച്ച് ഞാൻ ചെയ്തോണ്ടിരുന്ന വ്യക്തി, എന്റെ പ്രൊമോഷൻ വേണ്ടി ഇപ്പോഴും കിടപ്പുണ്ട് അതിനകത്ത്.
എന്റെ വീഡിയോ ക്ലിയർ കാണിച്ചിട്ടുണ്ടല്ലോ സാർ, അതിന്റെ സിഇഒ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ആർട്ടിസ്റ്റിന്റെ. ഞാൻ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഞാൻ ആകെ ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം MTF ആണ്. ഞാൻ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റില്ലാത്ത, ഞാൻ ഒരു സാധനത്തിൽ മാത്രം അറ്റ ടൈമിൽ ഒരു കാര്യങ്ങളിൽ മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലതാണ്. ഞാൻ പറയുന്നത് ഞാൻ ഒത്തിരി പണ്ടൊക്കെ ഇതുപോലെ തന്നെ MTFE പോലെ തന്നെ ഒത്തിരി ഞാൻ ട്രസ്റ്റഡ് ചെയ്ത് കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു, അതെല്ലാം സ്കാം ചെയ്ത് പോയി. ടെക്നോളജി വളരുന്ന, അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജി വളരുന്നതനുസരിച്ച് ഇതിനകത്ത് പോസിബിലിറ്റീസ് കൂടുതലാണ്, അത് നമുക്കറിയാം. അത് പോസിബിലിറ്റീസ് കൂടുതലാണ് ടെക്നോളജി വളരുന്ന. നിലവില് ഒരു 4% ചാർജേ ഉള്ളൂ. ഞാൻ എനിക്ക് റൂമിൽ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞാനിപ്പോ ഫാമിലിയുമായിട്ട് ഒരു ഔട്ടിംഗ് ഇറങ്ങിയാൽ ഇത് എന്റെ തന്നെ 1-2 മെമ്പേഴ്സും സിഇഒമാരുടെ ഗ്രൂപ്പിലും ബാക്കിയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ കസ്റ്റമർ സർവീസിന് എക്സ്ക്ലൂസീവ് കസ്റ്റമർ സർവീസിന് ഞാൻ വേറൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി പോയതാ. എനിക്ക് ഫണ്ട് വാലറ്റിൽ നിന്നും വാലറ്റിലേക്ക് എത്താത്ത ഞാൻ കണ്ടിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ഈ ഒരു ഇതാണ്. അവരോട് സാറിനോട് റിപ്പോർട്ട് ചോദിക്കാൻ പറഞ്ഞാൽ സാർ ഇതുപോലെ വിളിച്ചു സംസാരിച്ചു. പുള്ളി നെഗറ്റീവ് അല്ല, പുള്ളി ഇതാണ്. പക്ഷെ പല കമ്പനികളുടെയും പ്രീവിയസ് റെക്കോർഡ് വെച്ച് നോക്കിയ ഒരു സാഹചര്യം മാത്രം കാണിച്ചതേ ഉള്ളൂ. പിന്നെ ടിനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോർഷൻ ഞാൻ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ അംബാസഡർമാരെയും അതുപോലെ ചില ഓഫീസുകളും അവര് കാണുന്നതിന് വേണ്ടിട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് വരാനുള്ള പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടി ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് സാർ, ഇപ്പൊ ഞാൻ ആ ചാർട്ട് കാണിച്ചോളൂ, മാത്തമാറ്റിക്സ് ഓഫ് പോൺസി സ്കീം എന്നുള്ള അതിനെ കമ്പയർ ചെയ്ത് ഈ ഇത് ഒരു പോൺസി സ്കീം അല്ല യഥാർത്ഥത്തിൽ. അപ്പൊ ആളുകൾ എല്ലാരും അതിപ്പോ ശാരിക് സംസ്കൃതിന്ന് നിങ്ങൾ തമ്മില് ഈ പോൺസി സ്കീം പറഞ്ഞിട്ട് ഒരു വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയിലാ പോയത്. ഇപ്പൊ എന്നെ വിളിക്കുന്ന പല ആളുകളും നിങ്ങളെ പറ്റിയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രൂപ്പിലും രണ്ടു ദിവസമായിട്ട് എന്നെ പറ്റിയാണ് സംസാരം സംസാരിക്കുന്നത്. അത് പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ പറ്റി ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വേറെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പോയി, ഇത് ഏതാണ് ഈ ചെങ്ങായി അങ്ങനത്തെ രീതിക്കാണ് ചില ആൾക്കാർ സംസാരിക്കുന്നത്. ഞാൻ ഫിൻഡോജിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ തെറി വിളിച്ചവരുടെ ഓഡിയോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സിൻസിയർ സിസ്റ്റം ഞാൻ പറയാലോ സാർ, എനിക്കിപ്പോ 54 വയസ്സായ ഒരു വ്യക്തിയാണ്, 54. ഞാൻ എന്നെ വിളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവരെ ഞാൻ സാറെന്ന് കുട്ടിയെ റെസ്പെക്ട് ചെയ്യാവുള്ളൂ. പക്ഷെ ഫിൻഡോച്ചില് എന്നെ തെറി വിളിച്ചവരുണ്ട്. തെറി വിളിച്ചവർക്ക് ഞാൻ കറക്റ്റ് അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തെറി വിളിക്കാനാണെങ്കിൽ അതിൽ PhD എടുത്തിട്ടുള്ള ആളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ലൈവ് വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആരുടെ സാറേ, ഞാൻ 30 പോലീസ് ജോലി ചെയ്ത ഈ ലോകം മുഴുവൻ, ഈ ഇന്ത്യ മുഴുവൻ കറങ്ങിയ CRPF ആയിരുന്നു. ഈ ഇന്ത്യ മുഴുവൻ കറങ്ങിയ പല ലാംഗ്വേജ് ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിലുള്ള, പല സ്വഭാവം, പല ഭാഷ കണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അതിന് ഞാനതാണ് പറഞ്ഞത് സാർ. ഞാൻ വേറെ സംഭവം കൂടി ഉണ്ട്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ വീഡിയോന് ക്യാപ്ഷൻ തന്നെ ഒരു അലേർട്ട്, ഹൈ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം വരുമ്പോഴത്തേനും മാർക്കറ്റിംഗ്. അല്ല സാർ, അതൊക്കെ അതങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഞാൻ എന്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ എങ്ങനെ ഇട്ടെന്ന് അറിയാമോ? അല്ല സാർ, നമ്മളിപ്പം MTFE കുറിച്ച് ഒരാളൊരു ബിസിനസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് MTFE സ്കാം എന്ന് ഒറ്റ അടിച്ച്. ഓക്കെ ഓക്കെ, പിന്നെ ഇത് വേണ്ടല്ലോ, ഇതല്ലേ വേണ്ടത്? ഓക്കെ അല്ലേ, കൺഫേം ചെയ്യുന്നുണ്ടേ?
ഹലോ അല്ല സാറേ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു സാർ ഇപ്പൊ എക്സിറ്റ് ആകണോ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അതിനല്ല ഇട്ടേക്കുന്ന വീഡിയോ, പോസിറ്റീവ് സ്കീം ആണ് ബൈ ചാൻസ്. അല്ലല്ല ഞാൻ പറഞ്ഞതാണ്, ഞാൻ അവരോട് പറഞ്ഞോ സാറിന് എന്നോട് സംസാരിച്ചിട്ട് ആരെങ്കിലും സാറിനോട് സംസാരിച്ചാണ്. നമ്മള് രണ്ട് രീതിയിലും ചിന്തിക്കണം സാർ. ഒരു കമ്പനി ഫോൺ ഓഫ് 2% ചാർജേ ഉള്ളൂ, 10% 2% ഉള്ളൂ. ഞാൻ ഇപ്പൊ ഉള്ളത് ഒരു ഫാം ഹൗസിലാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് റിസോർട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഒരു ഒരു പേപ്പറിന്റെ രണ്ട് സൈഡും നമ്മൾ നോക്കണം, എവിടെയാണ് പോസിറ്റീവ്, ഏത് രീതിയിലാണ് മുമ്പോട്ട്. കൂടുതൽ ആളുകൾ ഇപ്പം MTF ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ മീറ്റിംഗ് നടക്കുകയാണ്. എന്റെ കൂട്ടുകാർ ഞാൻ എന്തുകൊണ്ടാണ് ഈ കോമ്പിറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടാത്ത അറിയാവോ? ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചല്ല. പിന്നെ വെറുതെ ആളുകൾക്ക് ഒരു പോസിറ്റീവിലി കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വീഡിയോ ഇട്ടു. പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയില്ല. അന്നാ ഷാരിഖ് സംസുദീനൊക്കെ വീഡിയോ ഇട്ട സമയത്ത് എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വീഡിയോ എടുക്കാറേ എന്ന് നിർബന്ധിച്ചതാണ്. ഞാനൊരു സഡൻ സ്പോട്ടിൽ ഒരു റിയാക്ഷൻ ഒരിക്കലും ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എപ്പോഴും തിങ്ക് ചെയ്തിട്ട് നമ്മൾ സമയം എടുത്തുകൊണ്ട് അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അതും ഒരുപാട് ലേറ്റ് ആക്കുകയും ഇല്ല, എന്നാൽ ആ ഒരു ചിന്ത പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാറില്ല. സത്യത്തിൽ സാറിനെ കുറിച്ച് അഭിമാനം, കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ നെറ്റ്വർക്കിൽ ഇത്രയും വലിയൊരു സാറ് ടോപ്പ് പൊസിഷനിൽ എത്തിയത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇത്ര ചെറിയ പ്രായം നമുക്കൊക്കെ ഒന്നും പറ്റിയിട്ടില്ലാത്ത ആളുകളാണ് അത്രയും. ഞാനതിന് എന്റേതായിട്ടൊരു ഐഡിയ. ഇപ്പൊ ഈ മലയാളികൾ മുതൽ ഇന്ത്യക്കാരും മുതൽ പൊതുവെ ആളുകൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ എന്നിലൂടെ കൊടുത്തു വിട്ടിട്ടുള്ള ഒരു ഐഡിയ ആണത്. അത് ഞാൻ ടീനെയും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഒരു ഐഡിയ അതിനകത്ത് ഉണ്ട്. വളരെയധികം ഞാൻ കൊടുക്കുന്ന റിസ്ക് മാനേജ്മെന്റ്, അങ്ങനത്തെ ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന ഗൈഡൻസ് പോലെ എങ്ങനെ വെച്ചാൽ മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഓഫീസ് ഞാൻ BSS ലൈസൻസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തൽപരമായിട്ടുള്ള ആളുകൾക്ക് സർട്ടിഫിക്കേഷൻസ് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്റെ സൈനോട് കൂടി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന BSS ലൈസൻസ് എടുത്തുകൊണ്ട് ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് എന്റെ സ്ഥാപനം തന്നെ പോകുന്നത്. അത് MTF ബ്രാഞ്ച് ആയിട്ടല്ല, ബ്രാഞ്ചസ് ആയിട്ടല്ല. അങ്ങനെ അത്രയും ലോജിക്കലി ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പയ്യെ പയ്യെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നത്. അതിന് പല ഗൈഡൻസും കൊടുക്കുന്നത്. എനിക്കിതൊന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വളരട്ടെ, ഒരുമിച്ച് വളരാം എന്നുള്ള മൈൻഡാണ് ഞാൻ കൊടുത്തത്. ഇതൊക്കെ ഒരു കാലത്ത് എല്ലാം എല്ലാ കാലവും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യമായിട്ടില്ല. ഒരു ഉയർത്തി എന്തെങ്കിലും ആവശ്യമുണ്ട് എപ്പോഴും. അല്ല സാർ ഞാൻ പറഞ്ഞതിനകത്ത് പറഞ്ഞ ഇതാണ്, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പറഞ്ഞതാണ് സാറ് കണ്ടു ആ ചാർട്ട്. ഇതേ രീതിയിൽ മുമ്പോട്ട്, അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. കാരണം അപ്പൊ പിന്നെ ലോസിന്റെ കൗണ്ട്സുകൾ എങ്ങനെയായിരിക്കും വരുന്നത്? ലോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ നമ്മുടെ നഷ്ടപ്പെടുക എന്നാണ് അല്ലേ? അപ്പൊ കമ്പനി ഹോൾഡ് ചെയ്യുക എന്നാണോ? അല്ലല്ലോ, ലോസ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറക്സിലൊക്കെ ചെയ്യുമ്പോൾ ലോസ് പറ്റും, നമുക്ക് നഷ്ടം വരും. അത് നമുക്ക് ആരുടെയും കയ്യിൽ ഇല്ലാതെ പോകുന്ന വേറൊരു നഷ്ടത്തിലാണ് പോകുന്നത്. ഇത് ഈ ഇവിടുത്തെ MTF ലോസ് കമ്പനിയുടേക്ക് ഹോൾഡ് ആകുകയാണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. അതായത് ഇപ്പൊ ബൈ ചെയ്തിട്ട് ആ ബൈന്റെ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടെങ്കിൽ സെല്ലേഴ്സിന് തന്നെയാണ് അത് പോകുന്നത്. പണ്ട് കമ്പനിക്ക് പോകുന്നത് സർവീസ് ചാർജും മാത്രമാണ്. അതുകൊണ്ടാണ് സാർ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണിച്ചത്. മാർച്ച് ഏപ്രിലെ ട്രാഫിക് എങ്ങനെയായിരുന്നു, അതായത് പിന്നെ ജൂൺ ജൂലൈയിൽ എങ്ങനെ വന്നു, അപ്പൊ ഓഗസ്റ്റ് എന്താകാനാണ് ചാൻസസ്. ഓഗസ്റ്റ് മാർച്ച് ഏപ്രിലെ ലോസിന്റെ ഡിപ്പെൻഡ് അനുസരിച്ച് ജൂൺ ജൂലൈയിലെ ലോസ് എങ്ങനെയാണ് കവർ ആകുന്നത്.
അപ്പം അവിടെ ഒരു വലിയൊരു ലോസ് ഒരിക്കൽ വന്നു. 27 വർഷം കമ്പനിയെ സംബന്ധിച്ച് മറ്റെല്ലാ ബ്രോക്കറേജസും സ്വീകരിക്കുന്ന ആ ഒരു ഫണ്ടിനേക്കാൾ എത്രയോ ഉപരിയാണ് നമ്മുടെ കമ്പനീന്റെ സർവീസ് ചാർജ്. അതിന് പുറമെ ഒരു കമ്പനി ട്രേഡിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന സ്പ്രെഡ് എന്ന് പറയുന്ന എമൗണ്ട് മൊത്തം കമ്പനിക്കുള്ളൊരു പ്രോഫിറ്റ് തന്നെയാണ്. ഞാനിതിനെ കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയാം. എന്റെ എത്രയോ നല്ല നല്ല കൂട്ടുകാർ മുഴുവൻ ഫുള്ള് അവരുടെ തൊഴിൽ ഇതാണ്. എപ്പോഴും ഞാൻ അങ്ങനെ ഞാനിതാണ് സാറിന്റെ മൊബൈൽ സാറിന്റെ മൊബൈലും തീരാൻ തുടങ്ങി. ഞാനിപ്പം പെട്ടെന്നാണ് ഞാൻ ആ വീഡിയോ ഞാൻ ഇന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ ഇന്ന് ഇന്ന് ശ്രമിക്കാം. സാർ എന്നെ വിളിച്ചത് ഇത്രയും വലിയൊരു ആള് അത് എം ടി എഫിയുടെ ടോപ്പ് പൊസിഷൻ അല്ലല്ല അങ്ങനല്ല സാർ, ഞാൻ അങ്ങനല്ല പറഞ്ഞു. 14-15 ലക്ഷം കിട്ടാക്കടം ഉണ്ട്. മൊത്തം ഞാൻ തന്നെ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്തോട്ട് ഫണ്ടാണ്. എനിക്ക് ഇതുവരെ സേവ് ഞാൻ എം ടി എഫ് ചെയ്ത് വലിയ നിലയിലാണെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. എന്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ ആളുകൾക്ക് ദാനമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എന്റെ ഞാൻ അതിന് ടാക്സ് ഞാൻ സേവിങ്ങിലേക്ക് മാറ്റി വെച്ച ഫണ്ട് പോലും ടാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ മാറു തന്നെ. സത്യമായിട്ട് ഞാൻ എനിക്ക് ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഒരു കല്യാണം കഴിക്കുന്നുണ്ട്, അതിനുള്ള കുറച്ച് പണം മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിനുവേണ്ടി എന്റെ കാര്യങ്ങൾ പറയാം. എന്റെ വൈഫ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തി, 180,000 രൂപ സാലറി ഉണ്ട്. അവിടെ ശമ്പളത്തിന്റെ മുക്കാൽ ഭാഗം രണ്ട് ഓർഫനേജും ഒരു ഓൾഡ് ഏജ് ഹോമും ഉണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ പൈസ ഓൾമോസ്റ്റ് പോകുന്നത്. എന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പ്രൊഫഷണൽ ട്രേഡറാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സർട്ടിഫൈഡ് ട്രേഡറാണ്. ഞാൻ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഷെയർ മാർക്കറ്റിലുണ്ട്. പണ്ട് തൊട്ട് ഞാൻ ഞാനൊരാളുമായിട്ട് ഇപ്പൊ ഒരാളുമായിട്ട് സംസാരിക്കണോ ഇന്ന മര്യാദ അന്ന മര്യാദ അയാൾ എന്റെ അടുത്ത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അതല്ല സാർ, ഞാൻ എന്നോട് സംസാരിക്കുന്നവരോട് എല്ലാവരും നല്ല രീതിയിൽ ഞാൻ സംസാരിക്കാറുള്ള സാർ. കാരണം എനിക്ക് 54 വയസ്സുള്ള ഒരു വ്യക്തി, ഞാൻ എന്നെക്കാളും ഒത്തിരി പ്രായത്തിൽ കുറവാണ്. പക്ഷെ സാറിന് എന്നെക്കാളും കൂടുതൽ ഒരു പക്ഷേ ഇതിന് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് കാണും. ഞാൻ 2012 ഞാൻ ഒരു രൂപ പോലും ഞാൻ സത്യസാറിന്റെ ഒരു രൂപ ഞാൻ 100 രൂപ എന്റെ കയ്യിൽ പോക്കറ്റിൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ ഞാൻ അതിൽ എടുക്കാട്ടോ പറഞ്ഞിട്ട് 100 രൂപ എടുത്തിട്ട് ഹിമാചൽ പ്രദേശിലേക്ക് കള്ളവണ്ടി കയറിയാണ് സത്യസാഹചര്യം. ഹിമാചൽ പ്രദേശിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 2500 രൂപ ഞാൻ ഗൈഡ് ചെയ്ത് ആളുകളെ ബസ് സ്റ്റാൻഡിൽ പോയി എങ്ങനെയൊക്കെയോ മാർക്കറ്റ് ചെയ്ത് എടുത്ത് അവരെ ഞാൻ ഹിമാചലം മൊത്തം നടന്ന് കാണിച്ചു കൊടുത്ത് കിട്ടിയ 2500 രൂപ വെച്ച് എം ടി എഫ് തുടങ്ങിയുള്ള ഒരു വ്യക്തിയാണ്. ഇനി 1 കോടിക്ക് മേലുള്ള അസറ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അത്യാവശ്യത്തിലധികം റെഫറൻസ് എനിക്കുണ്ട്. ഞാൻ ഇപ്പൊ ആളുകളൊന്നും റെഫർ ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് പേര് ഞാൻ എപ്പോഴും ഞാൻ ആളുകളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യ, കൊറേ കാശ് സമ്പാദിക്കുന്ന ലീഡർ ആകുക എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ ആകുക എന്നുള്ളതാണ്. ഞാനത് തന്നെയാണ് സാർ പറയുന്നത്. ഞാൻ ഒരു ബിസിനസ്സിലും ഒരാളുടെ പോലെ നമ്മളെ ചതവ് പറഞ്ഞ് നമ്മുടെ ചതിവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 5 പൈസ പോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അന്യായമായിട്ട് വരാൻ പാടില്ല എന്ന ഒരു കണിശക്കാരനാണ്. ഞാനതാ നമ്മൾ ഉറങ്ങുന്നതിന് ഞാൻ എല്ലാ ദിവസവും ഞാൻ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും, രാവിലെ എണീറ്റും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഒന്ന് റിവൈൻ ചെയ്യാം, ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ, ആരോടെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അതിന് ഞാൻ ക്ഷമ ചോദിക്കും, ദൈവത്തോട് ക്ഷമ ചോദിക്കും. പിന്നെ അന്യായമായിട്ട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടോ വല്ല 1 പൈസയെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ ചാൻസസ് ഉണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ, എങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നോട് നല്ലപോലെ ഇപ്പോൾ സാർ എന്തോ സ്നേഹത്തോട് സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അതേ പൊളൈറ്റിൽ ഞാൻ സംസാരിക്കുന്നത്. അതാണ് സാർ, നമ്മൾ അതെ സാർ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഈ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെയാണ്. പിന്നെ അതാണ് സാർ, നമ്മൾ അന്യാവശ്യമായിട്ട് വിചാരിച്ചാൽ നമുക്കൊന്നും പറ്റത്തില്ല. അതാണ് സാർ, ഞാന് അത് തന്നെയാണ് സാർ, എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഡൽഹിയിലാണ് സാർ. സാറ് നാട്ടിൽ സാറേ കണ്ണൂര് എവിടെയാ? ഞാൻ നാട്ടിൽ കറക്റ്റ് ആയിട്ട് വരുന്ന മലപ്പുറം വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഡൽഹിയിൽ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ ഓഫീസിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡൽഹി മണാലി ഒക്കെ ആണ് ട്രിപ്പ് കൊടുത്തത്. അപ്പൊ അവിടെ ഡൽഹി വരുമ്പോ വരിക സാർ, എയർപോർട്ട് എന്നാണോ സാർ വരുന്നത്, സാർ പറഞ്ഞ അത് എയർപോർട്ട് വരുമ്പോ ഞാൻ എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇപ്പൊ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ തന്നെ കമ്പനി എനിക്ക് അതിനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിത്തരും. അംബാസിഡർമാർക്ക് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം എന്നുള്ള ചെലവ് മൊത്തം കമ്പനി വഹിക്കും.
മാസം അംബാസഡർ ആയിട്ട് തുടർന്ന് കഴിഞ്ഞാല് അവർ അടുത്തത് പറയുന്നത് നമുക്ക് 20,000 USD ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനു പുറമെ നമുക്ക് ലോകരാജ്യങ്ങളിൽ തന്നെ കറങ്ങാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കി തരും. നമ്മൾ അത്രയും കേപ്പബിലിറ്റി ഉള്ള ആളാണെങ്കിൽ കമ്പനിയുടെ ആസ്തി സ്ഥായി അതാണെങ്കിൽ അതൊക്കെ കൊടുക്കണ്ടായിട്ട് വരും സാർ. അതായത് സാറിനെ പോലൊക്കെ ആളുകളല്ലേ ഡെവലപ്പ് ചെയ്തത്, അതാണ് നിങ്ങള് കഷ്ടപ്പെട്ട നിങ്ങള് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിലുള്ള എന്തെങ്കിലും കറപ്ഷൻസ് വെട്ടിട്ട് അതെ ഡിലീറ്റ് ചെയ്തില്ല, ഞാനത് ശ്രമിച്ചു നോക്കാം അതിനകത്തുനിന്ന് പറ്റും. ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഈഗോയെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് അത്രേ ഉള്ളൂ. സാറായിട്ട് സംസാരിക്കാൻ പറ്റിയതിന് വലിയൊരു സന്തോഷം, കാരണം എം ഡി എഫ് യുടെ ഒരു അംബാസഡർ എന്നെ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായും ഓക്കെ. അപ്പോ ഇനി ഇതുപോലൊരു സ്കാമിങ് നടക്കാതിരിക്കാനായിട്ട് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, അവർക്ക് അതിനനുസരിച്ച് ഒരു മറുപടി കൊടുക്കണം. അതിന് മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓസ്ട്രേലിയ, കാനഡ, ഹോങ്കോങ്. ഓക്കെ, ഇവരെ ഓപ്പറേഷൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭൂരിഭാഗം ഹോങ്കോങ്ങിന് ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് പ്യുവർലി സ്കാം. അപ്പോ അവിടെയും കൂടി ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യണം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സ്കാം ആകപ്പെട്ടതിന് മുമ്പ് ഇതിന്റെ ലീഡർ ലെവലിലുള്ള ആൾക്കാരെല്ലാവരും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു രാജ്യങ്ങളല്ല എല്ലാ രാജ്യങ്ങളിലും ടോപ്പ് ലെവൽ ലീഡേഴ്സിനെ എങ്ങനെങ്കിലും അവരെ നമ്പർ തേടി പിടിച്ച് നിങ്ങൾ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്നു ഞാൻ പറയുള്ളൂ, അത് നിങ്ങൾ തേടി പിടിച്ച് അവരുടെ നമ്പർ എടുത്ത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിന്നിട്ട് ഈ ഇത്തരം രാജ്യങ്ങളിൽ ലോ സ്യൂട്ട് ഫയൽ ചെയ്യുക. ഓക്കെ, ആ ലോ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഇത് വെച്ച് നമുക്ക് ഇന്റർപോളിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിന് അവർ പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാണ് അത് ഇങ്ങനെയുള്ള സ്കാമുകൾ ചെയ്ത് രക്ഷപ്പെടുന്നവരെ ഇങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ ആ അറ്റോണീസ് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അതിന് കുറച്ച് ചിലവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇപ്പോൾ അവർ ഇന്നലെ വൈകുന്നേരം ഞാൻ അവരുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവരുടെ വാലറ്റ് ഞാൻ നോക്കിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 22,75,000 USD ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോ 17,25,00,000 ആയിരുന്നു. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 5 USD മേലെ അവർ മാറ്റി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഡിഫറെന്റ് അക്കൗണ്ടുകളിലേക്ക്. അക്കൗണ്ടുകൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എവിടേക്കാണ് പോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഏത് അക്കൗണ്ടിന്റെ അഡ്രസ്സ് നമുക്ക് കിട്ടുള്ളൂ, വേറൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോ ഒരു നമുക്ക് അടുത്ത സെക്ഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ തന്നെ കുറച്ച് ഹാക്കേഴ്സിനോട് കണ്ടെത്തണം, ഇവരുടെ ക്രീം കോർ എവിടെയാണെന്നുള്ളത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വെബ്സൈറ്റ് അപ്രതീക്ഷയാക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആപ്പ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലും, കാരണം നമ്മൾ ഇത്രയും കോടിക്കണക്കിന് രൂപ പറ്റിച്ചു വേഗുന്നതാണ്. സോ നല്ല എത്തിക്കൽ ഹാക്കേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കുറച്ച് എത്തിക്കൽ ഹാക്കേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർ ഒന്നോ രണ്ടാൾ പോരാ, കുറച്ചധികം ആൾക്കാർ വരണം. അതിപ്പോ ഇന്ത്യക്ക് പുറത്തുനിന്നായാലും കുഴപ്പമില്ല, ഇന്ത്യയുടെ അകത്തുനിന്നായാലും കുഴപ്പമില്ല, എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവര് യഥാർത്ഥത്തിൽ ഇവർ ആരാണ് എന്താണെന്നുള്ളത് നമ്മൾ ഇറങ്ങി പരിശോധിച്ച് അവരെ കണ്ടെത്തുക. രണ്ടാമത്തെ, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൊബൈലിലോ ഇവരുടെ കമ്പ്യൂട്ടറുകളിലേക്കോ നമുക്ക് സാധനം കടത്തി വിട്ടുകൊണ്ട് ആ പൈസ മുഴുവൻ നമുക്ക് നമ്മുടെ വാലറ്റുകളിലേക്ക് മാറ്റാം. അതല്ലാതെ മീൻസ് അവരുടെ അതിന്റെ പാസ്വേഡും കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഓക്കെ, ഇവരതെന്തായാലും ഈ ഇത് തന്നെയായിട്ട് ക്രിപ്റ്റോ തന്നെയായിട്ടായിരിക്കും ഒരു ഭൂരിഭാഗവും സൂക്ഷിക്കാനുള്ള സാധ്യത. കാരണം പണമായിട്ട് അല്ലെങ്കിൽ ബാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രാജ്യത്ത് കേസ് വന്നു കഴിഞ്ഞാൽ ആ പൈസക്ക് ആ പൈസ രാജ്യം പിടിച്ചെടുക്കും. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞോ. ആ രാജ്യം പിടിച്ചെടുക്കും എന്നുള്ളത് കൊണ്ട് ഇത് ഭൂരിഭാഗവും ക്രിപ്റ്റോ തന്നെയായിട്ടായിരിക്കും സൂക്ഷിക്കാൻ സാധ്യത. ഹാർഡ് കോപ്പി ആയിട്ട് പെൻഡ്രൈവ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സൂക്ഷിക്കാനായിരിക്കും ചാൻസസ് ഉണ്ടാവുക. യാ യാ യാ, പക്ഷെ നമുക്ക് ഈ വിച്ച് മണി റിയൽ എന്നുള്ളത് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ അവരുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള അവരാരാണെന്നും കണ്ടെത്താനോ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഹോപ്പാണ്. നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇത് ഒരാളുടെ കേസല്ല, പല രാജ്യങ്ങളിൽ എത്ര കൂടി, അതായത് ഇപ്പൊ അവരുടെ ഞാൻ മനസ്സിലാക്കിയോളാം ഏകദേശം ഒരു
$50,000 മേലെ, $55,00,000 മേലെ ഏകദേശം അവർ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഈ സാധനം അത്രയും ഹ്യൂജ് ആണ്, പൊട്ടൻഷ്യൽ അത്ര ഹെവിയാണ്. അപ്പോ നിങ്ങള് ഒരു പക്ഷെ നിങ്ങള് ചേർത്ത് നിങ്ങള് സേഫ് സൈഡിലായിരിക്കും. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്താൽ മാത്രം ആടും, പക്ഷെ അറ്റ് ലാസ്റ്റ് കോർട്ടിൽ നിലനിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ മനസാക്ഷിയോടുള്ളൊരു കുത്തുണ്ടല്ലോ. കാര്യം നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് ഓക്കെ ഇത് റിസ്ക് ഇൻവോൾവഡ് ആണ്. എന്റെ കേസിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ആ റിസ്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ മെമ്പേഴ്സിനോട് ഒക്കെ ഞാൻ ടോട്ടലി റിസ്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവര് തന്നെ പറയുന്നുണ്ട് അത് MTFന്റെ സ്ഥാപനമല്ല, നിങ്ങളുടെ സ്വന്തം സ്ഥാപനം തുടങ്ങുമെന്നുള്ള അവര് പറയുന്നുണ്ട്. അതിനുപോലെ ഞാൻ തുടങ്ങിയിരിക്കുന്ന എന്റെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിലാണ് ഞാൻ ലൈസൻസ് എടുത്തിരിക്കുന്നവരെ. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ ഞാൻ എനിക്ക് ഓക്കെയാണ്, അതിൽ എനിക്ക് ഹോപ്പുണ്ട്. പക്ഷെ അല്ല, അവിടെ 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 അവരൊരു ട്രാപ്പ് ഇട്ട് വന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തത്. എനിവേ, ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങള് എത്രയും പെട്ടെന്ന് മറ്റുള്ള രാജ്യങ്ങളിലുള്ള ടോപ്പ് ലെവൽ സിഇഒമാരായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരായിട്ട് ഒരുമിച്ച് കൂടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, സൂം മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റിങ്ങോ വാട്ടെവർ. അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓസ്ട്രേലിയ, കാനഡ, ഹോങ്കോങ് ഇവിടെ ലോസ്യൂട്ട് ഫയൽ ചെയ്യുന്ന പരിപാടികൾ നോക്കുക. പിന്നെ മിക്കവാറും ഒരു ഇവിടെ രാജ്യത്ത് ഉണ്ടാവില്ല, അത് ഉറപ്പിക്കാം. രാജ്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലില് മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ ക്രിമിനൽ പ്രൊസീജിയർ നിയമപ്രകാരം കൈമാറ്റം നടക്കാത്ത ഏതെങ്കിലും രാജ്യങ്ങളായിരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ പരമാവധി ക്രിപ്റ്റോ വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളായിരിക്കും. ഉദാഹരണം ദുബായ് അല്ലെങ്കിൽ എസ്റ്റോണിയ, അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ ഏതെങ്കിലൊക്കെ ആയിരിക്കും അവര് മിക്കവാറും കടന്നിട്ടുണ്ടാവുക. അപ്പോ ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, അതിനുശേഷം നമുക്ക് പ്രൈവറ്റലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷെ അതിന് ഒരാളല്ല, ഈ ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ടോപ്പ് ലെവൽ ആൾക്കാർ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. കാരണം അവരേലും മാത്രമേ എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടി ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ എന്ന് പറയുന്നത് വലിയ മാറ്ററല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരാളായിട്ട് ഇങ്ങനെയാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പക്ഷെ അതിനേക്കാൾ ഉപരി അവരെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുക. മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സാധ്യതകളാണ്. ഈ പറഞ്ഞോളം നമ്മളും സൈബർ ലെവലിൽ അവരോട് ഏറ്റുമുട്ടേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല എത്തിക്കൽ ഹാക്കേഴ്സ് നമ്മുടെ ഒപ്പം വേണ്ടി വരും. അവരൊക്കെ നമ്മുടെ ഇവിടെ നോർമൽ ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർ തന്നെ മീറ്റ് ചെയ്ത് അവരൊക്കെ ജീവനോട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? എങ്ങനെ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അവരെ മീറ്റ് ചെയ്ത് അവര് ജീവനോട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതെന്തേ അങ്ങനത്തെ അവസ്ഥയിലാണ് ആളുകൾ നിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആളുകൾക്ക് അതിന്റെ പ്രോപ്പർ റിസ്ക് പറഞ്ഞുകൊടുത്തിട്ടാണ് ആളുകൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, ആൾക്കാർ അതിന്റെ റിസ്ക് പറഞ്ഞുകൊടുത്തിട്ടുള്ളൂ എല്ലാം. പക്ഷെ വേറെ പല ആളുകളും കണ്ട പ്രൊമോട്ട് കോഡുകളിലൂടെ റെഫറൻസ് വാങ്ങിക്കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർ റെഫർ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇന്ന് തന്നെ രാവിലെ പല ഏരിയകളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു, അവർക്കൊന്നും അവരുടെ ലീഡർ ആരാന്ന് പോലും അറിയില്ല. അല്ല സീരിയസ്ലി സർ, അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും എനിക്കാണെങ്കിൽ ഞാൻ അവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്യുക. അവരുടെ സിറ്റുവേഷൻ കേട്ട് എനിക്ക് തന്നെ കരച്ചിൽ വന്നു. എന്റെ അവസ്ഥ തന്നെ സാറ് കേട്ട് ഞാൻ ഞെട്ടും. 4-5 ദിവസമൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്റെ രണ്ട് താടിയല് വേദനയായി മെമ്പേഴ്സിനെ ആശ്വസിപ്പിച്ചിട്ട്. നിങ്ങൾ എനിക്ക് മനസ്സിലാവും, അതായത് നിങ്ങൾ ഒരാളുള്ളൂ ഇത് എല്ലാവരുടെയും ഇതുകളെ കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഒരാൾക്ക് എല്ലാവരും മറുപടി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മൾ ക്ഷമയോട് അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വേസ്റ്റ് ആവും, അതൊരു വേറൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര റിസ്ക് എടുത്തിട്ടായാലും പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു കാരണം വെച്ചാലും അബദ്ധത്തിൽ പോലും ഫോൺ സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ പിന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എല്ലാ ലീഡേഴ്സും അത് വേറെ ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊന്നും ഒരു മാറ്റർ ആകണ്ട. എല്ലാ ലീഡേഴ്സും ആസ് സൂൺ ആസ് പോസിബിൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് നേരിട്ട് തന്നെ ഒത്തുകൂടുക. അത് അതിനുശേഷം ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളുടെ സിഇഒമാർ, ഇപ്പൊ ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ്, അതുപോലെ UAE അല്ലെങ്കിൽ ബഹ്റൈൻ എന്നുള്ള സ്ഥലങ്ങളിലുള്ള സിഇഒമാർ, മറ്റ് രാജ്യങ്ങളിലുള്ള ടോപ്പ് ലെവൽ ടീമുകൾ ഇവരായിട്ട് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക. എന്നിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഹർജി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, ആസ് സൂൺ ആസ് പോസിബിൾ.
അപ്പോ അത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് തെരഞ്ഞു പോവാം. അതിന്റെ ഒപ്പം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഹാക്കേഴ്സിനെ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ അതും നോക്കാം. ഇത്രയാണ് നമ്മുടെ മുമ്പിലുള്ള ഇനീഷ്യൽ ഓപ്ഷൻ. അതിൽ എത്രത്തു മാത്രം സക്സസ് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കൂടി നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഇതൊരു എന്താ പറയാ, ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇവർ തന്നെ വേറെ പേരിലൊരു സാധനമായിട്ട് വരും, ഇതുപോലെ തന്നെ കുറെ പാവങ്ങൾ പെടും. അപ്പോ ഇത് ശരിക്കും നമ്മുടെ കൺട്രിയിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു കൊണ്ടുവന്ന പോണം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഏണിങ്സ് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാ പോലും ഒരുപാട് പാവപ്പെട്ടവർ ഇതിൽ പെട്ടു. എന്റെ ഏണിങ്സ് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ഇവരുടെ ഈ ലെവൽ അപ്പ് പരിപാടി ഇല്ലേ, അതിനു വേണ്ടി ഞാൻ ലെവൽ അപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ എല്ലാ ഫണ്ട് മാനേജറും ക്യൂട്ട് ചെയ്താണ്. എനിക്ക് ലാസ്റ്റ് ഒന്ന് രണ്ട് മാസം വിഡ്രോവൽ ചെയ്യുന്നില്ല. അത് കാരണം എന്റെ ഞാൻ എല്ലാം ലെവൽ അപ്ഗ്രേഡ് ആവാൻ, ലെവൽ ഫൈവിൽ എത്താൻ വേണ്ടിട്ടും ഞാൻ അതിൽ തന്നെ കീപ്പ് ചെയ്തു. എന്റെ അസറ്റ് മൊത്തം ഞാൻ അതിൽ തന്നെ കീപ്പ് ചെയ്തു. അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ വെട്ടിത്തരം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിൽ ഓരോ ലെവലുകൾ കടന്നു വരുമ്പോ അതിൻ്റെതായ വളർച്ച നമുക്കുണ്ട്. അതിന്റേതായ രീതിക്കാണ് പിന്നീട് ട്രേഡ് എടുക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അത്രയധികം ഞാൻ ഫണ്ടതില് ഞാൻ പറഞ്ഞത് രണ്ടര കോടിയിലധികം ഇന്ത്യൻ റുപ്പി വരുന്നത്, അതായത് 250,000 എബോവ് USD ഞാൻ അതിൽ നിക്ഷേപിച്ച് അതിൽ ട്രേഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിക്ഷേപിച്ചതല്ല, പക്ഷെ എനിക്കൊരു ഗുണമുണ്ട് വെച്ചാൽ ഞാൻ ചെറിയ എമൗണ്ടിൽ നിന്നാണ് ഞാൻ തുടങ്ങി വന്നത്. ആളുകൾക്കൊക്കെ ഞാൻ അതേ മെത്തേഡ് തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് ഗെയിൻ ചെയ്ത് വന്നാണ് ഞാൻ. ഇപ്പൊ എനിക്കാകെ 100 പേരെ എന്റെ അണ്ടറിൽ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുള്ളൂ. പക്ഷെ ആ 100 പേരും ഏകദേശം സേഫ് സോണിലാണ്. ഏറെ പോയിക്കൊണ്ട് 10 പേരൊക്കെ ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ ഒരു അതിലൊക്കെ ഞാൻ ചിന്തിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നീക്കി വെക്കാൻ പോലും എനിക്ക് ഇപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് വിഡ്രോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പല കാര്യങ്ങളിലും ഞാൻ വാക്കുകൾ കൊടുത്തതും പറഞ്ഞതും മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചതൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള ഫണ്ട് ഞാൻ കൊടുക്കാനാണ്. നിലവിൽ ഞാൻ ഇപ്പൊ കടക്കണിയിലാണ്. ഇത് തുടങ്ങുന്നതിന് മുന്നേ 0 ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കടക്കണിയിലാണ്. കുറെ ഗാഡ്ജറ്റുകളും ഫോണും അതും ഇതും വാങ്ങിയെന്നല്ലാണ്ട് കാര്യമായ രീതിക്ക് എന്തെങ്കിലും എണീച്ചില്ല. സത്യം പറയാം ഒക്കെ അസറ്റിൽ തന്നെ കിടക്കുവായി. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒരുമിക്കാന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മള് എങ്ങനെയാണോ ഇത് നെറ്റ്വർക്കിൽ എല്ലാവരും ഒരുമിച്ച് അതിന്റെ പതിന്മടങ്ങ് സ്ട്രോങ് ആയിട്ട് ഇതിലുള്ള എല്ലാവരും ഒരുമിക്കാന്ന് പറയുന്നതാണ് ഇതിനോടുള്ള ഏറ്റവും നല്ല മറുപടി. അപ്പോ വൺസ് അവര് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഊമിച്ചു പോയാൽ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവര് വേറെ ഏതൊരു രാജ്യത്തിരുന്ന് നമ്മളെ മറ്റുള്ളവരുടെ കേസ് നോക്കുകയാണെങ്കിലും ഒക്കെ പല ആളുകളും ഈ സെമിനാർ നടത്താൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ടവരും അതുപോലെ ലെവൽ അപ്ഗ്രേഡ് ആവാൻ വേണ്ടി വിഡ്രോ ചെയ്യാണ്ട് അതിൽ കീപ്പ് ചെയ്തവരൊക്കെയാണ്. ഇവരുടെ കയ്യിലൊക്കെ പറ്റുന്ന ഇവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് സങ്കടം തോന്നുന്നുണ്ട്. പല സിഇഒമാരും അവർ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കര ദയനീയമാണ്. ചില ആളുകളുടെ വിചാരം സിഇഒമാർ എന്ന് പറഞ്ഞാൽ MTF സിഇഒമാർ എന്നാണ്. അവനാണ്ട് സ്വന്തം കമ്പനി തുടങ്ങാനാണ് അവരുടെ പ്ലാൻ തന്നെ. അപ്പൊ അവനാണ് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അതിന്റെ സിഇഒ ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് സ്വന്തം കമ്പനിയുടെ സിഇഒ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ചിന്താഗതിയിൽ പറയുമ്പോ എന്താണ്, ഇതാണ് പ്രശ്നം. അതൊരു അതൊരു വലിയ പ്രാപ്തായിരുന്നു, നിങ്ങൾക്കുള്ള പ്രാപ്തായിരുന്നു. അതായത് നാളെ കേസായിട്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇത് അവരിട്ടുണ്ട്. അവർ ഇതുപോലെ സ്കാം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമ്പോ നിങ്ങളകത്ത് അവനോട് കൂടി പിന്നെ യോജിച്ച് അവർക്കെതിരെ നീങ്ങാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? സംഭവം തിരിഞ്ഞില്ല അവർക്കെതിരെ നീങ്ങാൻ തിരിക്കാൻ വേണ്ടി അവര് എന്നെ മേഞ്ഞെടുത്തിട്ടുള്ള ഒരു ട്രാപ്പ്. യെസ്, എക്സാക്ട്ലി എക്സാക്ട്ലി. ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന പരമാവധി മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഈ പല രാജ്യങ്ങളിലെ സിഇഒമാരും അംബാസഡർമാരും പരിചയമുള്ളവരുണ്ടോ ചോദിച്ചു നോക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് തന്നെ ചെയ്യേണ്ട. നിങ്ങൾ ഒരുമിക്കുകയാണ് വേണ്ട. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ മുന്നോട്ട് നീങ്ങില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം സാധാരണക്കാർക്ക് മാത്രമാണ്. നിങ്ങൾക്കെതിരെ ഇപ്പൊ ചില കേസൊന്നും ഇരിക്കും, പക്ഷെ അത് ഇവിടുത്തെ കേസിന്റെ കാര്യങ്ങളൊക്കെ ഇത്രയ്ക്കുള്ളൂ. പക്ഷെ ഇത് കുറെ സാധാരണക്കാരെ ബോധമാക്കുന്ന സംഭവങ്ങളാണ്. നാളെ ഇതുപോലെ ഒരു സംഭവം വരാൻ പാടില്ല. അതുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്കിതൊരു കൈകാര്യം ചെയ്യണം. ആ ലെവലിലേക്ക് വേണം നമ്മൾ
മുന്നോട്ട് പോകാനായിട്ട്. ഇത് അവര് മനഃപൂർവ്വം ഒരിക്കലും കെണിയാണ് നിങ്ങളുടെ ഓഫീസോ ഓപ്പൺ ചെയ്യിപ്പിച്ചത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്താണ്. എന്താണ് ഇതൊക്കെ ഇവിടെ ഈ താലിബാൻ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാക്കാനാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ സിറ്റുവേഷൻ അതിനേക്കാൾ മോശമാണ്. ഞാൻ എത്രയോ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു സാറിന് പറഞ്ഞാൽ മനസ്സിലാവാം. ഞാൻ ഇന്നേ ഒരാൾക്ക് ദോഷം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ഇവൻ എനിക്ക് എനിക്കറിയാവുന്ന പല സിഇഒമാരും മറ്റൊരാൾക്ക് ദോഷം ചെയ്യണം എന്ന് വിചാരിച്ച് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടും. ഇപ്പൊ ഒരു സ്ഥാപനം തുടങ്ങുന്ന തന്നെ അവര് എല്ലാവർക്കും അതിന്റെ റിസ്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ ആരും കുറ്റപ്പെടുത്തിക്കൊണ്ട് നല്ല നിൽക്കണ്ട. നമ്മളിപ്പോ ഇപ്പൊ അവരിപ്പോ അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള രീതിയിൽ അവര് ആളെ കൂട്ടി എന്നുള്ളത് കൊണ്ട് നമ്മള് ഓക്കെ, അവരെ ഇനിയിപ്പോ ആ കുറ്റപ്പെടുത്തലുള്ള കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഈ പറഞ്ഞ സിഇഒമാര് ഒരുമിച്ച് കൂടി, കാരണം ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ. അത് ടൈം കളയരുത്. യു ഡോണ്ട് വേസ്റ്റ് ടൈം ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ശരി എന്നാൽ.